ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് റോപ്പീസ് കിച്ചൻ ആൻഡ് വ്ളോഗ്സ്. അപ്പോൾ ഇന്നും പതിവ് പോലെ നമ്മൾ റമദാനിലെ കുക്കിംഗ് വീഡിയോയുമായിട്ടാണ് വന്നത്. അപ്പം ഇന്ന് നമ്മൾ കാണിക്കുന്നത് മിനി പിസയാണ്. നമുക്ക് ഓരോരുത്തർക്കും ഓരോന്ന് വിധ കഴിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു മിനി പിസ റെസിപ്പിയാണ് കാണിക്കുന്നത്. പിന്നെ നമ്മൾ ചെമ്മീൻ ബിരിയാണി കൂടി ഇതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ സ്നാക്സ് ആയിട്ട് ഫ്ലവർ പോട്ടും കൂടിയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. പക്ഷെ അതിൻ്റെ വീഡിയോ ഞാൻ ഷെയർ ചെയ്തില്ല, കാരണം വീഡിയോ വളരെ ലെങ്തി ആയിപ്പോവും. അപ്പോൾ അത് പിന്നീട് ഒരിക്കലും വ്ളോഗിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ അടിപൊളി മിനി പിസ നല്ല ടേസ്റ്റിയും നല്ല ക്രിസ്പിയുമായ നല്ലൊരു പിസയാണ് ഞാൻ റെഡിയാക്കിയത്. അപ്പോൾ എന്തായാലും നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ട്രൈ ചെയ്യാം. അപ്പം നമ്മൾ ഇന്നത്തെ കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പിസേൻ്റെ ഡോ റെഡിയാക്കി വെക്കാം. അതിനുശേഷം ബാക്കിയുള്ള പണികളൊക്കെ ചെയ്യാം. അപ്പോൾ അത് തന്നെ ഞാനിവിടെ ഈസ്റ്റ് ഒന്ന് ഇവിടെ മെൽറ്റ് ചെയ്യാൻ വെക്കുകയാണ്. ഈസ്റ്റും കുറച്ച് പഞ്ചസാരയും ഇളം ചൂടുള്ള പാലും ചേർത്തിട്ട് അവിടെ ഒന്ന് പൊങ്ങാനായിട്ട് അവിടെ മാറ്റി വെക്കാം. അപ്പോൾ നല്ലവണ്ണം അതൊക്കെ ഒന്ന് റെഡിയാവും. അപ്പോൾ റെഡിയാകുമ്പോഴേക്ക് നമുക്കിനി മാവ് എടുക്കാം. അപ്പോൾ ഞാൻ ഇവിടെ മൈദ മാവ് ഒരു 2.5 കപ്പ് മൈദ മാവാണ് എടുക്കുന്നത്. അപ്പോൾ ഞാൻ ഇതിനെ കൂടെ 15 പിസ റെഡിയാക്കിയിട്ടുണ്ട്, മിനി പിസ റെഡിയാക്കിയിട്ടുണ്ട്. 2.5 കപ്പ് മതിയാവും. അപ്പോൾ നിങ്ങൾ ആവശ്യത്തിനനുസരിച്ച് മൈദ എടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് വേണ്ടത് അല്പം ഉപ്പാണ്, പിന്നെ ഒരു 2 ടീസ്പൂൺ ഒലീവ് ഓയിൽ കൂടി ചേർക്കുന്നുണ്ട്. ഒലീവ് ഓയിൽ ഉണ്ടെങ്കിൽ അതാണ് ഏറ്റവും ബെസ്റ്റ്, അതില്ലെങ്കിൽ മാത്രം നമുക്ക് സൺഫ്ലവർ ഓയിൽ യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ മസ്റ്റായിട്ട് ഒലീവ് ഓയിൽ തന്നെ നോക്കാം, ശ്രദ്ധിക്കാം. അപ്പോൾ ഇതും കൂടി ചേർത്തതിന് ശേഷം നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ മാറ്റി വെച്ച ഈസ്റ്റും പഞ്ചസാരയും പാലുള്ള മിക്സ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ അതും കൂടി ചേർത്ത് നല്ലവണ്ണം മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ആവശ്യത്തിലുള്ള കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതീ ലൂസ് പരുവത്തിൽ വേണ്ട, എന്നാൽ നല്ല സോഫ്റ്റ് ആയിരിക്കും വേണം, ഈ ഒരു പരുവത്തിലേക്ക് നമുക്ക് നല്ലവണ്ണം കുഴച്ചെടുക്കാം.
അപ്പം അതിനകത്തു വേറെ ഒരു മസാലപ്പൊടികൾ നമുക്ക് ചേർക്കേണ്ട, അല്പം ഗരം മസാല മാത്രമാണ് നമ്മൾ ചേർക്കുന്നത്. അപ്പം അതും കൂടി ചെയ്തതിന് ശേഷം നല്ലവണ്ണം കുക്കാതിന് ശേഷം നമ്മൾ കറിവേപ്പിലയും മല്ലിയിലയും പുതിനയിലയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പം എല്ലാം കൂടി ഒന്ന് മിക്സ് ആൻഡ് ചെയ്ത് ഇതോടെ അടിച്ച് വെക്കാം. അപ്പം നമ്മൾ മസാല അപ്പോൾ നമുക്കിതൊന്ന് ഒന്നുകൂടി നമുക്കിതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. അതിനുശേഷം വീണ്ടും ഒരു 10 മിനിറ്റ് അവിടെ
ഫ്രൈ പാൻ ഇതുപോലെ പിസ റെഡിയാക്കാം. ഓവൺ ഒന്നും യൂസ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ ചൂടോടെ തന്നെ കഴിക്കാൻ വളരെ ടേസ്റ്റി ആയ ഒരു പിസയാണ്. എന്താ നിങ്ങൾ ഇതുവരെ ട്രൈ ചെയ്തിട്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ ഇന്നത്തെ നോമ്പുറക്ക് ജ്യൂസിനായിട്ട് ഷമാമാണ് അടിക്കുന്നത്. അപ്പോൾ ഷമാമിൻ്റെ കൂടെ ഒരു പഴവും കൂടി ചേർത്താണ് അടിക്കുന്നത്. അത് പഴവും പഞ്ചസാരയും കൂട്ടി നനച്ചതിന് ശേഷം നമ്മൾ നല്ല കട്ടപ്പാലും കൂടി ചേർത്തിട്ട് ആണ് മടിച്ചെടുക്കുന്നത്. അപ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ജ്യൂസ് റെഡിയാക്കാം. പിന്നെ നമ്മളെ കട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉള്ളൂ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ റമദാൻ കുക്കിങ്ങും കാര്യങ്ങളും ഒക്കെ. അപ്പോൾ ഇഷ്ടപ്പെട്ടാണെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നതൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ തൊട്ടടുത്തന്നെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്യാനും മറക്കരുത്. അപ്പോൾ നിങ്ങളെല്ലാ കൂട്ടുകാർക്കും പെട്ടെന്ന് തന്നെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ. അപ്പോൾ റമദാൻ കുക്കിങ്ങുകളുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ പുതിയ പുതിയ വിഭവങ്ങളായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ ഫ്രം റോപ്പീസ് കിച്ചൺ ആൻഡ് വ്ളോഗ്സ്. താങ്ക് യു.